ഒന്നും പിന്നെ കിട്ടാനില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഒന്നും കിട്ടാനില്ല. എന്നാൽ എന്റെ ചെട്ടിപ്പടിയിലെ മോളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണത്തിനോട് ചോദിക്കുന്ന ഫാത്തിമ, അയ്യു ശൈഇനു ഖൈറുൽ മർആ, ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തമമായ കാര്യം ഏതാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന നബിയേ, അല്ലാ തറാ റജുലൻ വലാ യറാഹാ റജുലൻ യാ ഹബീബല്ലാ, ഒരന്യ പുരുഷനെയും കൗതുകത്തോടെ അവൾ നോക്കിയിരിക്കാത്തതാണ്. ഒരന്യ പുരുഷനും അവളെ ശരീരത്തിലേക്ക് ആഗ്രഹത്തോടെ നോക്കാത്തതാണ്. ഒരു പുരുഷനെയും തന്റെ കണ്ണുകൊണ്ട് ആഗ്രഹത്തോടെ നോക്കാൻ ഒരു പെണ്ണിന് തോന്നിയില്ലയോ? ആ പെണ്ണാണ് ലോകത്തൊരു പെണ്ണ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ചെയ്യുന്നത്. ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് എനിക്ക് നോക്കണമെന്ന് പറഞ്ഞ് കാമുകന്മാര് ആർത്തിയോടെ ഏത് പെണ്ണിന്റെ പിന്നാലെ കൂടിയില്ലയോ? ആ പെണ്ണാണ് ലോകത്തെ ഏറ്റവും ഖൈറ് ചെയ്യുന്ന പെണ്ണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ മുത്ത് ഹബീബിന്റെ തങ്കക്കുടം തന്നെ. ആ മറുപടി കേട്ടപ്പോഴേ രണ്ട് കൈയും കൊണ്ട് വെച്ചിട്ട് പുന്നാര മോളെ ചേർത്ത് വെച്ച് വലമ്മഹ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ തങ്കക്കുടം തന്നെ. ിണിയല്ലേ പവിഴ പോത്തേൻ കനിയല്ലേ തിരുതോനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി ശോവാൽ പൊന്നമ്പിണിയല്ലേ പവിഴ പോത്തേൻ കനിയല്ലേ തിരുതോ ിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി. ഫാത്തിമ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയാ മാത്രമുള്ളതാണോ? ഉസാദ് ബാക്കവിയെ പോലെയുള്ള പ്രഭാഷകന്മാർ വന്ന് ഫാത്തിമ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ, ചെട്ടിപ്പടിയുടെ ഗ്രാമപ്രദേശത്തെ തെങ്ങിൻ തോട്ടത്തിനടുത്ത് ഇരുന്നുകൊണ്ട് കടലോരത്തിന്റെ സരളമായ കാറ്റടിച്ചു വീശുന്ന സുഖം കൊണ്ട് അത് കേട്ടിരുന്നുകൊണ്ട് കണ്ണ് നനയാ മാത്രമുള്ളതല്ല മോളെ, നാളെ ഫാത്തിമ റളിയല്ലാഹുവിന്റെ സിറാത്ത് പാലത്തിന്റെ നോളിലൂടെ കടന്നു പോകുമ്പോ 70,000 ഹൂർലിങ്ങളാണ് അകമ്പടിയായി പോകുന്നത്. അതിൽ സ്വർഗത്തിൽ കടക്കുന്ന സഹോദരിമാരോടൊത്ത് ഏറ്റവും അവസാനമെങ്കിലും ഒന്ന് കടക്കാ, നിനക്ക് കൊതിയില്ലേ? നിനക്ക് കൊതിയില്ലേ പൊന്നുമോളെ? അതുകൊണ്ട് ആലോചിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിനപ്പുറമുള്ള ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കല്ലേ? ഭർത്താവിനപ്പുറമുള്ള ഒരു പുരുഷന്റെ ശാരീരത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ആലോചിക്കല്ലേ? ഭർത്താവിനപ്പുറമുള്ള ഒരു ശാരീരിക ബന്ധത്തിന്റെ രസത്തെ കുറിച്ച് ലിംഗത്തിനെ കുറിച്ച് ആലോചിക്കല്ലേ? അതിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആളിക്കത്തുന്ന നരകത്തിന്റെ അടിയിലേക്കാണ്. വേണ്ട മോളെ, ഭർത്താവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് ഇവിടെയും അവിടെയും സ്വർഗത്തിന്റെ സുഖവും രസവും മധുവും മധുരവും മനോഹരമായ രീതിയിൽ നേടുന്ന ഒരു പെണ്ണായി നിനക്ക് മാറാൻ കഴിയുമ്പോഴാണ് അവിടെ അള്ളാഹുവിന്റെ മാലാഖമാരുടെ സലാമത്തിന്റെ പ്രാർത്ഥന ചെട്ടിപ്പടികളെ ചെറിയ വീടിന്റെ മുകൾ ഭാഗത്ത് പെയ്തിറങ്ങുന്നത്. അള്ളാഹുവിന്റെ റസൂൽ